ഹായ് ഞാൻ നിങ്ങളുടെ സ്വന്തം റോബിൻ ടൈറ്റസ് പുതിയ ഒരു വീഡിയോയിലേക്ക് നിങ്ങൾ ഓരോരുത്തരെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഇൻഫർമേഷൻ നിങ്ങളുമായി പങ്കുവെക്കുവാനാണ് ഇന്ന് എന്താണ് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നത് എന്തെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും എൻ്റെ തമ്പിനയിൽ നോക്കിയാൽ അതുപോലെ തന്നെ എൻ്റെ ഡിസ്ക്രിപ്ഷൻ നോക്കിയാൽ അപ്പം എല്ലാ സൗദിയിലുള്ള എല്ലാ പ്രവാസികൾക്കും വളരെ സന്തോഷം തരുന്ന ഒരു ഇൻഫോർമേഷനാണ് ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത് അപ്പോൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണുവാനായിട്ട് നിങ്ങളെല്ലാവരും ശ്രമിക്കുക ആരും സ്കിപ്പ് ചെയ്യരുത് എപ്പോഴും പറയുന്നത് പോലെ ഒരിക്കൽ കൂടി ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് ഇതുവരെ എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽബട്ടൺ ഒന്ന് എനേബിൾ ആക്കി വെക്കുകയാണ് എങ്കിൽ ഞാനിടുന്ന ഏറ്റവും പുതിയ വാർത്തകൾ ഏറ്റവും പുതിയ വീഡിയോസ് നിങ്ങൾക്ക് കാണുവാനായിട്ട് സാധിക്കും അപ്പോൾ കൂടുതൽ വിവരങ്ങളിലേക്ക് നമുക്ക് കടക്കാം അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ് അപ്പോൾ ആദ്യം തന്നെ ഓർമ്മിപ്പിക്കുന്നു സ്കിപ്പ് ചെയ്യാതെ ഈ വീഡിയോ മുഴുവൻ കാണുവാനായിട്ട് എല്ലാവരും ശ്രമിക്കുക ഇത് വളരെ ഇൻഫോർമേറ്റീവായിട്ടുള്ള ഒരു വീഡിയോ ആണ് സൗദി അറേബ്യയിൽ താമസിക്കുന്ന ഓരോ പ്രവാസികൾക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് അതായത് നമ്മൾ പുറത്തിറങ്ങുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഇക്കാമ ആ ഇക്കാമയുടെ ഡിജിറ്റൽ പതിപ്പ് സൗദി അറേബ്യ ഗവൺമെൻറ് പുറത്തിറക്കിയിരിക്കുകയാണ് ഇപ്പോൾ ആ ഡിജിറ്റൽ പതിപ്പ് എങ്ങനെയാണ് നമുക്ക് ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റുന്നത് അത് നമ്മളുടെ മൊബൈലിൽ എങ്ങനെയാണ് അത് ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റുന്നത് എന്ന ഒരു ചെറിയ വിവരണമാണ് ഞാൻ ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത് അപ്പോൾ വീഡിയോ നമ്മൾ കാണുന്നതിന് മുമ്പ് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ അന്ന് ഓർമ്മിപ്പിക്കുകയാണ് ഒന്ന് നമ്മൾ ഓരോരുത്തരുടെയും മൊബൈലിൽ ഈ അപ്ഷറിൻ്റെ ആപ്പ് ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റോൾ ചെയ്ത് വെച്ചിരിക്കുന്നതായിരിക്കാം പക്ഷേ നമ്മൾ യൂസ് ചെയ്യേണ്ട അപ്ഷറിൻ്റെ അക്കൗണ്ട് ഏതാണെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കി വെക്കുക നമ്മളുടെ ഫോണിൽ നേരത്തെ ഉള്ള അപ്ഷറിൻ്റെ ആപ്പല്ല നമ്മൾ ഈ ഒരു നമ്മളുടെ ഇക്കാമയുടെ ഡിജിറ്റൽ ഐ ഡി അപ്ഡേറ്റ് ചെയ്യുവാനായിട്ട് നമ്മൾ യൂസ് ചെയ്യേണ്ടത് നമ്മൾ യൂസ് ചെയ്യേണ്ടത് മറ്റൊരു ആപ്പാണ് അപ്ഷർ തന്നെ പുറത്തിറക്കിയിട്ടുള്ള അപ്ഷറിൻ്റെ ഇൻഡിവിജ്വൽ പറയുന്ന ഒരു ആപ്പാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഓക്കെ അപ്പം ഈ ഒരു ചെറിയ ഒരു ഇൻഫോർമേഷൻ കൂടി നിങ്ങളുടെ ശ്രദ്ധയിൽ എപ്പോഴും ഉണ്ടായിരിക്കണം ചില ആൾക്കാർ നമ്മളുടെ പഴയ ആപ്പ് എടുത്തു വെച്ച് ഇത് ചെയ്യാനായിട്ട് നോക്കുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അവർക്ക് കൂടി ഇൻഫർമേഷൻ കൊടുക്കുന്ന ഒരു ചെറിയ ഇൻഫർമേഷൻ ആണ് ഞാൻ നിങ്ങളുമായി പങ്കുവച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയാണ് ആക്ടിവേറ്റ് ആക്കുന്നതെന്ന് നമുക്ക് വീഡിയോയിലൂടെ കണ്ട് മനസ്സിലാക്കാം ഓക്കെ അതിനായി നമുക്ക് നമ്മുടെ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്ത് അതിൽ അപ്ഷർ ഇൻഡിവിജ്വൽ എന്ന് നമുക്ക് ടൈപ്പ് ചെയ്യാം അപ്ഷർ ഇൻഡിവിജ്വൽ എന്ന് ടൈപ്പ് ചെയ്ത് ആ ആപ്പ് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് നമ്മളുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യുക അതിനുശേഷം നമുക്ക് ഇങ്ങനെ ഒരു സ്ക്രീന് തെളിഞ്ഞു വരുന്നതായി നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അതിനകത്ത് ലോഗിൻ എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മൾ നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മളുടെ യൂസർ നെയിമും പാസ്വേഡും ഉപയോഗിച്ച് അത് ലോഗിൻ ചെയ്യുക അപ്പോൾ നമ്മളുടെ മൊബൈലിലോട്ട് ഒരു വെരിഫിക്കേഷൻ കോഡ് വരും ആ കോഡ് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് അപ്ഷർ ഇൻഡിവിജ്വലിൽ കയറുവാനായിട്ട് സാധിക്കും അങ്ങനെ നമ്മൾ അപ്ഷറ് കയറുമ്പോൾ ഇങ്ങനെ ഒരു സ്ക്രീനായിരിക്കും തെളിഞ്ഞു വരുന്നത് അതിൽ തന്നെ നമ്മൾ എന്തെങ്കിലും നമുക്ക് എന്തെങ്കിലും ഫൈനോ കാര്യങ്ങളോ എന്തെങ്കിലും വന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുവാനായിട്ട് നമുക്ക് സാധിക്കും അതിൽ അതൊന്നുമില്ല എങ്കിൽ നമ്മൾ നേരെ സർവീസ് എന്ന് പറയുന്ന അത് ഓപ്പൺ ആക്കുക അപ്പോൾ സർവീസ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഒരു പേ പേജായിരിക്കും വരുന്നത് അതിൽ തൊട്ടടുത്ത് തന്നെ ആക്ടിവേറ്റ് ഡിജിറ്റൽ ഐ ഡി എന്ന് കാണും അത് നമ്മളൊന്ന് നമ്മളെല്ലാം നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം ഒന്ന് നോക്കുക അതിനുശേഷം ഏറ്റവും താഴെ കാണുന്ന ആക്ടിവേറ്റ് ഐ ഡി എന്ന് കൊടുക്കുക ആക്ടിവേറ്റ് ഐ ഡി നമ്മൾ കൊടുക്കുമ്പോൾ നമുക്ക് ഇതുപോലെ ആപ്പ് ലോക്കായിട്ട് വരും അപ്പോൾ നമ്മൾ സ്ക്രീ പ്രിൻറ്റ് അതായത് നമ്മുടെ ഫിംഗർ പ്രിൻറ്റ് കൊടുക്കുക അപ്പോൾ നമുക്ക് എന്താണ് നമ്മളുടെ ഡിജിറ്റൽ ഐ ഡി ക്രിയേറ്റ് ആയിരിക്കുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കും അതിൻ്റെ ഏറ്റവും താഴെ തന്നെ ഡിലീറ്റ് ഐ ഡിയിൽ നിന്നും കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണ്ട എങ്കിൽ ഡിലീറ്റ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷനും ഉണ്ട് അപ്പോൾ ഇതാണ് ഈ കാണുന്ന സ്ക്രീനിൽ കാണുന്നതാണ് നമ്മളുടെ എന്താണ് ഡിജിറ്റൽ ഇക്കാമ ഐ ഡി എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ പോലീസുകാരോ മറ്റാൾക്കാരോ അടുത്ത് എപ്പോഴും ചോദിച്ചാലും ഇതിൻ്റെ ക്യു ആർ കോഡ് നമ്മൾ കാണിച്ചു കൊടുത്താൽ അവർക്ക് നമ്മളുടെ ഡീറ്റെയിൽസ് എല്ലാം കറക്റ്റായിട്ട് കിട്ടുക തന്നെ ചെയ്യും അപ്പോൾ ഇത് നമ്മൾ എപ്പോഴും അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മൾ സൂക്ഷിച്ചു വെക്കുക അപ്പോൾ നമുക്കെന്താണ് പേടിക്കാതെ തന്നെ നമുക്ക് ധൈര്യമായിട്ട് പുറത്തിറങ്ങുവാനായിട്ട് സാധിക്കും ഈവൻ ഇക്കാമ എടുത്തില്ലെങ്കിൽ പോലും നമ്മൾ വീണ്ടും അത് സൈൻ ഔട്ട് ചെയ്ത് അതിൻ്റെ പുറത്തിറങ്ങുക അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഫുള്ളായിട്ട് കണ്ടു എന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും ഇത് എങ്ങനെയാണ് ആക്റ്റീവ് ആക്കേണ്ടത് എന്ന് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ സൗദി അറേബ്യയിലുള്ള എല്ലാ പ്രവാസികളും എത്രയും പെട്ടെന്ന് ഈ ഒരു ഡിജിറ്റൽ ഐ ഡി ആക്ടിവേറ്റ് ആക്കണമെന്ന് ഈ വീഡിയോയിലൂടെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് അത് നമ്മളുടെ സേഫ്റ്റിക്കും കൂടിയാണ് നമ്മൾ പലപ്പോഴും മറന്നു പോകാറുള്ള പല സാധനങ്ങളും നമ്മൾ ജീവിതത്തിൽ മറക്കുന്നവരാണ് പക്ഷേ ഒരിക്കലും നമ്മൾ എനിക്ക് തോന്നുന്നില്ല മൊബൈലെടുക്കാനായിട്ട് മറക്കുമെന്ന് അപ്പോൾ ഈ ഒരു ഇൻഫോർമേഷൻ വളരെ വാലിഡായിട്ട് നിങ്ങളോട് പങ്കുവെക്കുവാനാണ് ഈ സമയം ഞാൻ ചെലവഴിച്ചത് അപ്പോൾ ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ ഒരു നന്ദി അറിയിക്കുന്നു അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ ബൈ